അടുത്ത ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്ന പേജിന് ബോർഡർ നൽകുക എന്നുള്ളതാണ്. അതങ്ങനെ ചെയ്യാൻ നോക്കാം. എസ് എ തന്നെ എടുക്കാം. ഇവിടെ ബോർഡർ എന്നുള്ള ഇതുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ബോർഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് സെറ്റ് നോ ബോർഡേഴ്സ്, അടുത്ത സെറ്റ് ഓൾ ഫോർ ബോർഡേഴ്സ്. സെറ്റ് ഓൾ ബോർഡേഴ്സ് നമുക്ക് കൊടുക്കാം. രണ്ട് സൈഡും ബോർഡർ മതി, ഇത് മതി. മുകളിലും താഴെയും ഇത് സെലക്ട് ചെയ്യാം. ലെഫ്റ്റ് ബോർഡർ മാത്രം മതിയെങ്കിൽ ഇതും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ബോർഡറും വേണ്ടതുകൊണ്ട് തന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ബോർഡർ ഇനി ഉള്ള ബോർഡർ ഒഴിവാക്കാൻ ഇത് ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, റെഡി. ഇനി ഇതിൻ്റെ സ്റ്റൈല് നമുക്ക് കൂട്ടാം, വിഡ്ത്തും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള അല്ലെങ്കിൽ ചേരുന്നതായിട്ടുള്ള ഒരു ബോർഡർ സ്റ്റൈല് ചെയ്യാം. ഇതിൻ്റെ ബോർഡറിൻ്റെ വിഡ്ത്ത് കൂട്ടാം, കനം കൂട്ടാം. അതിൻ്റെ കളറ് സെലക്ട് ചെയ്യാം, ഒരു ഡാർക്ക് കളർ, ഒരു ഗ്രീനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഗ്രീൻ ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് ഗ്രീൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഗ്രീൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ പാഡിംഗ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമുക്കിത് നോക്കി അടിക്കാം. ഓക്കെ അടിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ റെഡി. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡർ വന്നിട്ടുണ്ട്. ബോർഡറിന് നമുക്ക് കുറച്ച് മാറ്റം കൂടെ വരാം. ഇവിടെ അലൈൻമെൻ്റ് ഒക്കെ കുറച്ച്, ഇവിടെ മാർജിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഫോർമാറ്റ് ഒന്നുകൂടെ പേജ് എടുത്തു. ബോർഡറിൻ്റെ അവിടെ തന്നെ പാഡിംഗ് എന്നൊരു ഐറ്റം ഉണ്ട്. പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡറിൽ നിന്നും എത്ര അകലെ നമുക്ക് ലെറ്റർ വരണം എന്നുള്ളതാണ് പാഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് അകലം വേണം, എന്നാൽ ഇത്ര അടുത്ത് കിടക്കുന്നൊരു വൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കാം. ഒരു 10 or 20 ഓക്കെ കൊടുത്ത് ഓക്കെ കൊടുത്ത് അപ്ലൈ കൊടുക്കുമെങ്കിൽ ഇപ്പോൾ കുറച്ച് അകലം വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പം അങ്ങനെ ആ കാര്യങ്ങൾ റെഡിയായിട്ടുണ്ട്. ബോർഡർ വരെയുള്ള കാര്യങ്ങൾ റെഡിയായിട്ടുണ്ട്.